അസിഡിറ്റി മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് എന്ത് കഴിച്ചാലും പുളിച്ചു തേട്ടി വരിക, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പം നെഞ്ചത്ത് നിന്ന് ഭയങ്കര എരിച്ചിൽ വരിക. ചില ആളുകൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചിട്ടും അവർ തടിക്കുന്നില്ല, ഒരുപാട് കാലമായിട്ട് അവരെ ശരീരം ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തടിച്ചുകൊണ്ടിരുന്ന ഒരാൾ മെലിഞ്ഞു പോവുക, അങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണു വരിക, ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് പേഷ്യൻസ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അസിഡിറ്റി മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് എന്ത് കഴിച്ചാലും പുളിച്ചു തേട്ടി വരിക, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പം നെഞ്ചത്ത് നിന്ന് ഭയങ്കര എരിച്ചിൽ വരിക. ചില ആളുകൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചിട്ടും അവർ തടിക്കുന്നില്ല, ഒരുപാട് കാലമായിട്ട് അവരെ ശരീരം ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തടിച്ചുകൊണ്ടിരുന്ന ഒരാൾ മെലിഞ്ഞു പോവുക, അങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണു വരിക, ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് പേഷ്യൻസ് നമ്മളടുത്ത് വരുന്നുണ്ട്. ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ്, അവർ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഇപ്പം ഷുഗറിനാണെങ്കിലും കൊളസ്ട്രോളിനാണെങ്കിലും ഒക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. അങ്ങനെ മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട് തന്നെ അവർ ആദ്യം ഒരു ഗ്യാസ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അസിഡിറ്റി വരാതിരിക്കാൻ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് ഇങ്ങനെയുള്ള കണ്ടീഷന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളുണ്ട്, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ കാലം അവർക്ക് ഈ മെഡിസിൻസ് എടുക്കണോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഇതൊക്കെ ശരിയാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസിഡിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വയറ്റിലുള്ള ആസിഡിൻ്റെ മൂല്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആസിഡ് എന്താണെങ്കിലും വേണം നമുക്ക്, അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഡയജഷൻ നടക്കാനും ആ ദഹനം പ്രോപ്പർ ആവാനൊക്കെ ആസിഡ് എന്തായാലും നമ്മൾ ബോഡിയിൽ ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് കൂടുതലായിട്ടുള്ളത് നമ്മുടെ സ്റ്റൊമക്കിലാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിയിട്ട് ബാക്കിയുള്ള ഡയജഷൻ നടക്കുന്നത് സ്റ്റൊമക്ക് വെച്ചിട്ടാണ്, പിന്നീട് അത് വൻകുടലിലാണ് എത്തുന്നത്. അപ്പം ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയജഷൻ നടക്കണമെങ്കിൽ ഈ ആസിഡിന് അതിൻ്റെതായ രീതിയിലുള്ള pH കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഈ ആസിഡ് കുറഞ്ഞാലും പ്രശ്നമാണ്, ആസിഡ് കൂടിയാലും പ്രശ്നമാണ്. ചില പേഷ്യൻസ് പറയുന്നൊരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും തടിക്കുന്നില്ല, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണു വരുന്നു, ചില ആളുകൾക്ക് വെള്ളം കുടിക്കുമ്പോൾ നെഞ്ചിന് ഭയങ്കര എരിച്ചിൽ വരുന്നു എന്നുള്ള കാര്യമൊക്കെ. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഹൈപ്പർ അസിഡിറ്റി മൂലമായിരിക്കും, ആസിഡ് കൂടിയതുകൊണ്ടായിരിക്കാം. എന്നാൽ ചില ആളുകൾ പറയുന്ന എന്താ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു, കഴിച്ച പാടെ ഭയങ്കര ഹെവിനെസ് ഫീലാവുന്നു, വയറ് വീർത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് പക്ഷെ ഒരു മൂലം എന്തായിരിക്കാം, ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരിക്കാം. അപ്പോൾ നമുക്ക് ഏത് കണ്ടീഷനാണ് നമുക്ക് സിംറ്റംസിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിലേതാണ് നമുക്കുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ഹൈപ്പർ അസിഡിറ്റിയും ഹൈപ്പോ അസിഡിറ്റിയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. അവിടെ നല്ല ബാക്ടീരിയസ് ഇല്ല, അതിന് പകരം എച്ച് പൈലോറി പോലുള്ള ചീത്ത ബാക്ടീരിയസ് ആണ് കൂടുതലുള്ളതെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഗട്ട് ഹെൽത്ത് നന്നാവാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളപ്പം കേസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ദഹനം പ്രോപ്പർ ആയാൽ ഒരുവിധം അസുഖങ്ങളൊന്നും നമുക്ക് വരില്ല എന്ന് പറയും. ഈ ദഹനത്തിനെ തന്നെ നമ്മുടെ വയസ്സാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യാവസ്ഥയൊക്കെ നമ്മുടെ ദഹനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ എപ്പോഴും ഇപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡി ചിലപ്പം വീക്കായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് ചില ആളുകൾക്ക് പ്രായമാകുന്ന സമയത്ത് വല്ലാത്ത ഗ്യാസിൻ്റെ ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മൾക്ക് അതായത് ഒരു പ്രായമുള്ള ആളുകളൊക്കെ വല്ലാതെ എന്ത് കഴിച്ചാലും അവർക്ക് ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ പോവുക, ഒന്നെങ്കിൽ കീശ്വാസായിട്ട് പോവുക, അല്ലെങ്കിൽ വായിലൂടെ പോകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഏജിനെ റിലേറ്റ് ചെയ്തിട്ടുമാണ് ഉള്ളത്. പിന്നെ മെയിനായിട്ടും ഇത് രണ്ട് രീതിയിൽ വരാം. അസിഡിറ്റി ഇപ്പം അക്യൂട്ടായിട്ടും കണ്ടുവരുന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രോണിക്കായിട്ട് അസിഡിറ്റി ഉള്ള ആളുകളുണ്ട്. അക്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സ്റ്റീറോയിഡ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും മെഡിസിൻസ് എടുത്തിട്ട് ആ ഒരു അസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ആളുകളുണ്ട്. ക്രോണിക് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ്ങിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നീട് അൾസറായിട്ട് മാറാറുണ്ട്. നമ്മൾ ഒരുപാട് കേൾക്കുന്നൊരു കാര്യമാണ് അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കണം, പിന്നീട് അത് അൾസറിൽ നിന്നൊരു സ്റ്റേജിലോട്ടൊന്നും പോവാതെ നോക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫുഡ് കഴിക്കുന്നത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കണം ഫുഡ്. അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് ഒരു ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 11 മണിക്കൊക്കെ അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഈ നോൺ വെജ് ഐറ്റംസ് അല്ലെങ്കിൽ വറുത്ത ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ മാക്സിമം കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക.
നന്നായിട്ട് ഉറങ്ങുക, ഈ കാര്യങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ഈ കെച്ചപ്പുകൾ, ടൊമാറ്റോ കെച്ചപ്പുകളൊക്കെ ധാരാളമായിട്ട് ആഡ് ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ആൽക്കഹോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഇവർക്ക് മെസിഡിറ്റി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ നന്നായിട്ട് പ്രോബയോട്ടിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. തൈരാണെങ്കിലും മോരാണെങ്കിലും വലിയ പുളിയില്ലാത്ത ഒരു ചെറിയ പുളിയോടുകൂടിയുള്ള തൈരും മോരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പഴങ്കഞ്ഞി തലേ ദിവസം രാത്രി ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന പഴങ്കഞ്ഞിയൊക്കെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാടെ തന്നെ വെള്ളം കുടിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാടെ പോയിട്ട് കുളിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ആസിഡിൻ്റെ ആ ഒരു പി എച്ച് ബാലൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് പുളിയുള്ള ഫ്രൂട്ട്സും പാലും കൂടി എടുക്കുന്നത്, അതുപോലെ നോൺ വെജ് ഐറ്റംസും തൈര് ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇങ്ങനെ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ചില ആളുകളിൽ ഇങ്ങനെ വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഭക്ഷണം ഒരുപാട് കാലം, അതായത് ഒരാഴ്ചത്തോടൊക്കെ ഒരു ഭക്ഷണം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ശീലമൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ തണുത്ത ഭക്ഷണമല്ല, എപ്പോഴും ഭക്ഷണത്തിനൊരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ്സിൽ ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ മാക്സിമം കുറയ്ക്കുക തന്നെ ചെയ്യുക. ഈ അസിഡിറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നം വീണ്ടും വീണ്ടും കൂടി വരികയുള്ളൂ. ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് ഷുഗറാണ്. അപ്പം നമുക്ക് ആ ഷുഗർ ഇങ്ങനെ ഹീറ്റ് ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. അതിന് പകരം നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും നട്ട്സും ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ബേക്കറി ഐറ്റംസ്, അതുപോലെ തന്നെ ബേക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ കഴിക്കാൻ വേണ്ടി, ഇപ്പോൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നോർമലി നമ്മുടെ വീടുകളിൽ എന്താണോ ഉണ്ടാക്കുന്നത്, ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കുറച്ച് മസാല കൂടുതലായിട്ടുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭാരോ മോരും വെള്ളമോ അതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്ത് വെള്ളത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ചിലപ്പം ബാർലി വെള്ളം കുടിക്കുമ്പോഴായിരിക്കും കുറച്ചൊരാശ്വാസം കിട്ടുന്നത്, അല്ലെങ്കിൽ സംഭാരം കുടിക്കുന്ന സമയത്ത് കുറച്ചൊരാശ്വാസം കിട്ടും, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെറും വയറ്റിൽ കഴിക്കുന്നത് മാക്സിമം കുറയ്ക്കുക. അത് കഴിക്കേണ്ട എന്നല്ല, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമല്ല. നേരത്തെ പറഞ്ഞ പോലെ വല്ലാതെ നെഞ്ചരിച്ചിലൊക്കെ വരുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.